വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരു കുന്നു കേറിയുണ്ടിക്കാണ് അപ്പോൾ നമ്മളെ ചങ്ക് സിയാസ് പറഞ്ഞു ഇവിടെ നല്ലൊരു അടിപൊളി ഏരിയ ഉണ്ട് അപ്പോൾ അതിന്റെ എരുമമുണ്ടാണ് ഈ സംഗതി ഉള്ളത് അതായത് നിലമ്പൂരിന്റെ അടുത്തുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഞങ്ങൾ ആ ഏരിയക്ക് ഇങ്ങനെ പോയിണ്ടിക്കാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു ഇത് കണ്ടാൽ എന്താണ് അവിടെ സംഗതി ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ കണ്ട് എത്തിയിട്ട് പിന്നെ ഓഫ് റോഡാണ് കുറച്ചാണ് കയറാണ്ട് അതിങ്ങനെ ആ ഭാഗം കണ്ടില്ല ഞങ്ങള് അടിപൊളി ഏരിയ കുറച്ച് ഉയർത്തിക്കാണ് കേറിയാണ്ട് എങ്ങോട്ട് നോക്കിയാലും ആകെ മലയാണ് നമ്മളെ നിലമ്പൂരിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാടും മലയും വെള്ളം ബൈക്ക് കയറ്റി പോണുള്ള അവസ്ഥ ഏരിയ കേറി അപ്പൊ നമ്മക്ക് പോണ്ടത് ഈ ഒരു ബൈക്ക് കൂടെ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു ഏരിയ എന്റെ ഭംഗി അവിടെ ഒക്കെ അറിയാനാ അത് പോയാണല്ലോ ഡിപ്പിച്ചു വെള്ളച്ചാട്ടല്ലേ അപ്പൊ ആണ്ടുംപാറയൊക്കെ ഒന്നും പറഞ്ഞാൽ അമ്മക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ല വേലിയൊക്കെ കെട്ടിയുണ്ട് ഇവിടെ ഒക്കെ വന്നാല് അടിച്ചു വേറെ ഭാഗത്തിന് കുളിക്കാനൊക്കെ വേണമെങ്കിൽ കുളിക്കട്ടെ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോരാണെങ്കിൽ കുളിച്ച് സാറായിട്ട് തിരിച്ചു പോവാം നല്ല സുഖമാണ് യാത്രി പിന്നെ ഇവിടെ സിരാജ് ഇറങ്ങി തീരുന്നുണ്ട് പ്രശ്നം ഇരുന്നിറങ്ങണ്ടിരോ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇതേപോലെ ഇതേമാതിരി ഇറങ്ങിയാൽ മതി തിരിഞ്ഞിറങ്ങിയാൽ മതി അപ്പൊ ഇതാണ് നമ്മുടെ സിയാസിന്റെ നാട്ടിലുള്ള ആരും അറിയപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടം ഇവരെ നാട്ടുകാർക്ക് തന്നെ മനസ്സിലായത് ഇവിടെയൊക്കെ വിളിക്കാൻ തന്നെയാണ് അപ്പൊ ആ നാട്ടുകാർ ഇവിടെ കാണാതെ നിഗൂഢമായിട്ട് മറിഞ്ഞു നിൽക്കുകയും ഇതാണ് ആ സംഗതി അടിപൊളി വൈബാണ് കുറച്ച് വെള്ളം കുറവുണ്ട് ഇറങ്ങി വൈകിട്ടായിട്ടൊക്കെ വെള്ളം കൂടും കുറച്ച് നമ്മുടെ കോടൊക്കെ നിറഞ്ഞ അടിപൊളി പ്ലേസ് ആയി കാരണം അത് മാത്രമല്ല ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആന പുലിയൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ് അവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടാൽ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പെണ്ണുങ്ങളും കുട്ടികളെയും ഇങ്ങനെ വരാൻ വെച്ചത് തനിക്ക് ആരോഗ്യമുള്ളവർ പോകാൻ മതി ആ വൈകിട്ട് കൂടെ
നിലമ്പൂരിൽ നിന്ന് നമ്മൾ ആണ്ടിയമ്പാറക്ക് പോകൂലേ, ആ വഴിയിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. അതായത് നിലമ്പൂരിൽ നിന്ന് ആണ്ടിയമ്പാറക്ക് പോകുന്ന വഴിയിൽ എരുമമുണ്ട എന്നൊരു സ്ഥലമുണ്ട്, അങ്ങാടിയുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചും കൂടി മുകളിലേക്ക് കയറി പോകണമെങ്കിൽ ഇവിടെ ചവിട്ടുവഴികളൊക്കെ ഉണ്ട്, അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും. ഞാൻ തൽക്കാലം അങ്ങോട്ട് പോയിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പറയണെന്താ വെച്ചാൽ, ഈ ഏരിയ ഈ ഭാഗമൊന്നും ഡേഞ്ചറല്ല. അവിടെ എന്താ കണ്ടില്ല നിങ്ങൾ, കമ്പിവേലി അതായത് കറണ്ടിൻ്റെ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ ശല്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ഈ ഏരിയക്കല്ലേ പ്രശ്നം ചെയ്യാന്നാണ് ഷിയാസ് പറഞ്ഞത്. മേലെ ഭാഗത്തൊക്കെയാണ് പ്രശ്നമൊക്കെ ഉള്ളത്. ആനക്കെ ഇറങ്ങുന്ന ഏരിയയാണ് അപ്പുറ സൈഡൊക്കെ ആന ഇറങ്ങുന്നുണ്ടോ? ആ ഏരിയക്ക് ഏറ്റവും ടോപ്പ് അങ്ങോട്ടേക്കാറല്ലേ, അപ്പുറ സൈഡൊക്കെ ആന വരുന്നത്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്നാളും ഇവിടുന്നല്ല മറ്റേ പുലി എന്തോ കടിച്ചു, അപ്പുറ സൈഡിന് ആടിനെ കടിച്ചു പോകുന്നു പുലിയിലേ. അപ്പൊ അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം കേട്ട് വരുമ്പോ. പിന്നെ നമ്മള് പോയ സ്ഥലം എന്ന് പറഞ്ഞാല് പ്രൈവറ്റ് അല്ലേ, ഇറങ്ങിയപ്പോൾ പ്രൈവറ്റ് ആണ്, പബ്ലിക് ആയിട്ടൊന്നും. അപ്പൊ ടൂറിസ്റ്റുകൾ അങ്ങനെ വരലൊന്നുമില്ലാതെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് ഇറങ്ങി പോണ കാരണം. ഭാവിയിലൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ അപ്പൊക്കെ കാര്യങ്ങളൊക്കെ സാറാക്കിയാണ് അല്ലേ, സാറാക്കി ആ സ്ഥലമൊക്കെ വന്നിട്ട് ഫേമസ് ആയി കഴിഞ്ഞാല് ആളുകളൊക്കെ വന്ന് തുടങ്ങി സാറായിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കയറി ഓൾ എന്ന് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഞാനിന്നല്ല ആരിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. എന്നാ ശരി.